السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب يا رحماننا نتوسل بالمصطفى وبجاههم نستنصر قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبور ولي ബഹുമാന ആദരവുകൾ നിറഞ്ഞ സാദാത്തുക്കളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വലിൻ്റെ ആദരവിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത ചെമ്പറക്കി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മത ഭൗതിക സമുന്നയ വിദ്യാഭ്യാസ കേന്ദ്രമായ മർക്കസുൽ ബുസ്രയിൽ നടത്തി വരുന്ന ഓൺലൈൻ പ്രഭാഷണത്തിൻ്റെ 15-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് എറണാകുളത്ത് നടക്കുന്നതുകൊണ്ട് നമ്മുടെ പരിപാടി ഇന്നത്തേക്ക് മാറ്റിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളിൽ നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും ഭാര്യസന്താനങ്ങളെയും ഇഷ്ടജനങ്ങളെയും സർവമുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നാം സംസാരിച്ചത് പരിശുദ്ധമായ കഅബ ശരീഫിൻ്റെ പുനർനിർമ്മാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ സംഭവമാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅസത്തിന് മുമ്പ്, നബി തങ്ങളുടെ പുറപ്പാടിന് മുമ്പ് ഉണ്ടായ അത്ഭുതങ്ങളെ സംബന്ധിച്ച് കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അംറുബ്നു അംബസത്തു സലമി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വിഗ്രഹത്തെ, കല്ലുകളെ ആരാധിക്കുന്ന ഒരാളായിരുന്നു. കല്ലുകളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, കല്ലുകൾ ദൈവങ്ങളില്ലാത്ത നാടുകളിൽ ചെന്നാൽ 4 കല്ല് അദ്ദേഹം എടുക്കും. അതിൽ 3 കല്ലുകൊണ്ട് മനോഹരിക്കും. അതിലേറ്റവും നല്ലൊരു കല്ല് ദൈവമായി കയ്യിൽ വെക്കും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നല്ല ഭംഗിയുള്ള കല്ലുകൾ കാണുമ്പോൾ അതിനെ ദൈവമായി കയ്യിൽ വെച്ച് കയ്യിലുള്ളതിന് കളയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ശൈലിയുള്ള ഒരാളായിരുന്നു അംറുബ്നു അംബസത്തു സലമി എന്ന് പറയുന്ന മഹാനവർകൾ. ബഹുമാനപ്പെട്ടവർക്ക്, അവരുടെ കയ്യിലിരിക്കുന്ന ഈ വിഗ്രഹം ഇത് ശരിയല്ല എന്നൊരു തോന്നൽ വന്നു. കാരണം സ്വയം കൈമാറുകയാണല്ലോ. ഇതിന് ആരെ ഉപദ്രവിക്കാനോ സഹായിക്കാനോ കഴിയാത്ത ഒരു സാധനമാണെന്ന് ഒരു ബോധം, ഒരു ഉൾവിളി വന്നപ്പോൾ അതിനോട് പുച്ഛം തോന്നി, അതിനോട് വെറുപ്പ് തോന്നി. അങ്ങനെ ബഹുമാനപ്പെട്ട അംറുബ്നു അംബസത്തു സലമി റളിയല്ലാഹു അൻഹു മക്കയുടെയും മദീനയുടെയും ഇടയുള്ള തൈമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തൗറാത്ത് പഠിച്ച ഒരു പുരോഹിതനുണ്ടായിരുന്നു, കിതാബുകൾ പഠിച്ചൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു, ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ
ആരാധിക്കുന്ന ഈ കല്ലുകളോട് താല്പര്യമില്ലാത്ത സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് മക്കയിൽ ഒരു പ്രവാചകൻ വരാനെടുത്തിട്ടുണ്ട്. ആ പ്രവാചകൻ്റെ കാലഘട്ടമാണിപ്പോൾ. നിങ്ങൾ ആ പ്രവാചകനെ കണ്ടെത്തിയാൽ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ഉള്ള ദീനിനേക്കാൾ ഖൈറായ ഒരു ദീൻ, ഒരു മതം നിങ്ങൾക്ക് ലഭിക്കും എന്ന് ആ ക്രിസ്തീയ പുരോഹിതൻ ബഹുമാനപ്പെട്ട അംറു ബിനുൽ അംബസത്ത് സലമി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം അംറു ബിനുൽ അംബസത്തുൽ സലമി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് വരുന്ന ആളുകളെ കാണുമ്പോൾ മക്കയിലെ വിശേഷങ്ങൾ അന്വേഷിച്ചു. എല്ലാവരും പറയും അവിടെ പ്രത്യേകമായ വിശേഷങ്ങളൊന്നുമില്ല. മഹാനവറുകൾ പറയുന്നു, ഈ വാർത്ത ഞാൻ അറിഞ്ഞത് മുതൽ ഈ കിതാബ് പഠിച്ച പണ്ഡിതനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരും, നിങ്ങളുടേക്കാൾ നല്ല മതമായ മതമാണെന്നും ഏകദൈവനുള്ള ദൈവത്തിലുള്ള വിശ്വാസമാണ് അവർ സമർപ്പിക്കുന്നതെന്നും എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും മക്ക എന്ന ചിന്തയാണ്. മക്കയെക്കുറിച്ചാണ് എപ്പോഴും എൻ്റെ ആലോചന. അങ്ങനെ മക്കയിൽ നിന്ന് വരുന്നവരോടൊക്കെ മക്കയിലെ വിശേഷങ്ങൾ ചോദിക്കും. പുതുതായി വല്ലതും മക്കയിലുണ്ടോ? അവർ പറയും ഇല്ല എന്നാണ് മറുപടി പറയാറ്. ഒരു ദിവസം ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, മക്കയിൽ ഒരു പുതിയ വിശേഷമുണ്ട്. എന്താണ് ആ വിശേഷമെന്നറിയോ? അവിടെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞൊരാൾ വന്നിട്ടുണ്ട്. അവർ വാദിക്കുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അന റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ പിൻപറ്റുവീൻ, എന്നെ വിശ്വസിക്കുവീൻ എന്നാണ് അവർ പ്രബോധനം നടത്തുന്നത്. ഇത് കേട്ട ഉടനെ അംറു ബിനുൽ അംബസത്തു സലമി റളിയല്ലാഹു അൻഹു അവരുടെ വാഹനങ്ങളൊക്കെ കെട്ടിറെഡിയാക്കി മക്കയിലേക്ക്, സാധാരണ മക്കത്ത് ചെല്ലുമ്പോൾ അവർ താമസിക്കുന്നൊരു വീടുണ്ട്, ആ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിച്ചു നോക്കിയപ്പോൾ ശത്രുക്കൾ കഠിനമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ എതിർപ്പ് ഖുറൈശികൾക്കുണ്ട്. അതുകൊണ്ട് വളരെ സീക്രട്ടായിട്ടാണ്, രഹസ്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം നടക്കുന്നത്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അയ്യു ശൈഇൻ അന്ത, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഖാല അന്നബിയു, ഞാൻ നബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഉടനെ ചോദിച്ചു, നിങ്ങൾക്കാരാണ് വിവരങ്ങൾ തരുന്നത്? മന്നബ്ബ അക്ക, നിങ്ങൾക്കാരാണ് വിവരങ്ങൾ തരുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു അള്ളാഹു ആണ് എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ അയച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിനെ ആരാധിക്കുവാനും അള്ളാഹു ഏകനാണ്, അവന് കൂട്ടുകാരില്ലെന്ന് സമർപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കുന്നതിനും വിഗ്രഹങ്ങളെ തകർക്കുന്നതിനും വിഗ്രഹവിശ്വാസത്തിൽ ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നതിനും പിന്നെ കുടുംബബന്ധം ചേർക്കുന്നതിനും നല്ല വഴിയിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിനും വേണ്ടിയാണ് എന്നെ അയക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നാം ശരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ആമന്തു ബിക്കാ വസദ്ദഖ്തുക്കാ, ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, ഞാൻ നിങ്ങളെ വാസ്തവമാക്കി എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, അതഅ്മുറുനി അൻ അംസക്തു മഅക, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ കൽപ്പിക്കുന്നുവോ?
അതല്ല നിങ്ങളുടെ കൂടെ നിന്ന് പിരിഞ്ഞു പോകാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അലാ തറാ, നിങ്ങൾ കാണുന്നില്ലേ, കറാഹത്തുന്നാസ്, ജനങ്ങളുടെ വെറുപ്പ് നിങ്ങൾ കാണുന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഫലാത്തസ്തീഴു അന്തം കുസ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ കുൻഫി അഹ്ലിക, നിങ്ങളുടെ അഹ്ലുകാരിലേക്ക് നിങ്ങൾ പോയിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബഹുമാനപ്പെട്ട അംറ് ഇബ്നുൽ അംബസത്തി സലമീ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ, മഹാനവറുകൾ അവിടെ നിന്ന് യാത്രക്കൊരുങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ നാട്ടിൽ നിന്നും പുറപ്പെട്ട് വേറെ ഏതെങ്കിലും നാട്ടിലെത്തിപ്പെട്ടാൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയുണ്ടായി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് വിവരമറിഞ്ഞപ്പോൾ നബി തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ അംറ് ഇബ്നുൽ അംബസത്തി സലമീ റളിയല്ലാഹു അൻഹു ചെന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാ, തദിരി, തങ്ങൾക്ക് എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ അംബസത്തു സലമിയല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മഹാനവറുകൾ താമസിച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. ഇബാദി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അവർ വിശ്വസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, അൻ ഖുസ്ബ് ഇബ്നു സഅദ, ഖുസ്ബ് ഇബ്നു സഅദ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, നബിയെ, അദ്ദേഹം മരണപ്പെട്ടുപോയി, അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് 330 വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അക്കാലത്തെ വിവരസ്ഥരായ വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം 600 കൊല്ലം ജീവിച്ചു എന്ന അഭിപ്രായമാണ് കൂടുതലുമുള്ളത്. ആകട്ടെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്ന നാട്ടുകാരോട് ചോദിക്കുകയാണ്, ഖുസ്ബ് ഇബ്നു സഅദ എന്ന് പറയുന്ന വ്യക്തിയെ പരിചയമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവർ പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് മറുപടി പറഞ്ഞു, ഉഖാല ചന്തയുടെ അടുക്കൽ വച്ച് തവിട്ട് നിറത്തിലുള്ള ഒരു കുതിരപ്പുറത്തു നിന്ന് അയാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടല്ലോ. നിങ്ങൾക്കാർക്കെങ്കിലും ആ പ്രസംഗത്തെ ഓർമ്മയുണ്ടോ? അതിൽ ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാ, എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞ പ്രസംഗം? അദ്ദേഹം പറയുന്നത്, ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ നശിക്കും. അങ്ങനെ വളരെ പ്രൗഢമായൊരു പ്രഭാഷണം നടത്തി. വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ വന്നിരിക്കും, മഴ വരും, സസ്യങ്ങൾ മുളയ്ക്കും, മാതാപിതാക്കളുണ്ടാകും, മക്കളുണ്ടാകും, മരണം സംഭവിക്കും, കൂട്ടമായും ഒറ്റയായും മരിക്കുകയും ജനിക്കുകയും ചെയ്യും എന്ന് അങ്ങനെ വിശാലമായി അവർ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ആകാശത്തിൽ നിങ്ങൾക്ക് വാർത്തയുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് അറിയിപ്പുകളുമുണ്ട്. ആകാശത്തിൽ നിങ്ങൾക്ക് വാർത്തയും ഭൂമിയിൽ നിങ്ങൾക്ക് അറിയിപ്പുകളുമുണ്ട്. എന്നിട്ടവർ ചോദിക്കുന്നു, എന്ത് സംഭവം, എനിക്ക് എന്തു പറ്റിപ്പോയി, ജനങ്ങളെ ഞാൻ കാണുന്നു, അതേ അവരൊക്കെ മരിച്ചു പോകുന്നു, ആരും തിരിച്ചു വരുന്നില്ല, മരിച്ചു പോകുന്നു, തിരിച്ചു വരുന്നില്ല. അറുതോ, നിങ്ങൾ തൃപ്തിപ്പെടുന്നുവോ, നിങ്ങൾ ഇവിടെ ജീവിക്കാൻ തൃപ്തിപ്പെടുന്നുവോ? അതല്ല, നിങ്ങൾ മരിക്കുവാനാണോ തൃപ്തിപ്പെടുന്നത്? തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ അവരിവിടെ ഉറങ്ങുന്നു. അതായത് ദീനി പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാതെ വളരെ ഉന്മേഷവാന്മാരായി ജീവിക്കാൻ പറ്റ തളർന്ന് ജീവിക്കുന്ന അവസ്ഥ അവർക്കുണ്ടാകുന്നു.
എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം സത്യം ചെയ്യുകയാണ്, സത്യമായ സത്യം, കള്ളസത്യമല്ല, ശാശ്വതമായൊരു കാര്യം അദ്ദേഹം പറയുകയാണ്. ഇന്ന ലില്ലാഹി ദീന ഹുവ അഹബ്ബു ഇലൈഹി മിൻ ദീനികും അല്ലദി അൻതും അലൈഹി. അദ്ദേഹം പറയുകയാണ്, തീർച്ചയായും അള്ളാഹുവിന് മതമുണ്ട്, ആ മതം നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്ന മതത്തിനേക്കാൾ എത്രയോ നല്ല മതമാണ്. തന്നെയും അല്ല, ഒരു പ്രവാചകനും ഉണ്ട്, അന്ത്യപ്രവാചകൻ വരാനുണ്ട്, അത് വരേണ്ട സമയമാണിപ്പോൾ, അത് വരാൻ അടുത്തിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ജീവിച്ചു പോയ ആളുകളിൽ ചിന്തിക്കാത്ത ആളുകൾക്ക് എത്രയോ നാശനഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. ഓ അബാദ് നാട്ടുകാരേ, നിങ്ങൾ ഇവിടുത്തെ പണക്കാരെവിടെ പോയി, ഇവിടുത്തെ സമ്പന്നരെവിടെ പോയി, രാജാക്കന്മാരെവിടെ പോയി, അഹങ്കാരികൾ എവിടെ പോയി, ഇവിടെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ നിർമ്മിച്ച ആളുകൾ എവിടെ പോയി, ഇവിടുത്തെ വലിയ വലിയ സമ്പന്നരും നമ്മേക്കാൾ വലിയ വലിയ തൻ്റെ ഇടമുള്ളവർ, ആരോഗ്യമുള്ളവർ എവിടെ പോയി, ഫറഊമാരെവിടെ പോയി, ഞാൻ വലിയ, ഞാൻ റബ്ബാണ് എന്ന് വാദിച്ച ആളുകളൊക്കെ എവിടെ പോയി, മാ കുട്ടികളെവിടെ പോയി, മാതാപിതാക്കൾ എവിടെ പോയി, കുട്ടികളെ കൊണ്ട് സമ്പത്തുകളെ കൊണ്ട് അഹങ്കരിച്ചവരൊക്കെ എവിടെ പോയി എന്ന് വളരെ പ്രൗഢമായ പ്രഭാഷണം അദ്ദേഹം നടത്തുകയാണ്. അവരുടെ കൊട്ടാരങ്ങളും സമ്പത്തുകളും, അവർ പ്രൗഢമായി ജീവിച്ച അഹങ്കാരത്തോടെ ജീവിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ നശിച്ച് നാമാവിശേഷമായി, അവരുടെ വീടുകളൊക്കെ തകർന്ന് തരിപ്പണമായി പോയി, കൊട്ടാരങ്ങളൊക്കെ പോയി, ഇപ്പോൾ അവിടെ ചെന്നായ്ക്കൾ ഓരിയിടുന്ന സ്ഥലങ്ങളായി മാറി. എന്നാൽ കാര്യമങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വല്ലാഹുൽ വാഹിദുൽ ഹുവല്ലാഹുൽ വാഹിദുൽ മഹ്ബൂദ്, ഏകനായ റബ്ബ് ആരാധിക്കപ്പെടുന്ന റബ്ബാണ്. ആ റബ്ബിനെ നിങ്ങൾ, ആ റബ്ബാണ് നിങ്ങൾക്ക് ആ അന്ത്യപ്രവാചകൻ പ്രബോധനം നടത്തുന്നത്. എങ്ങനത്തെ റബ്ബാണ്? അവനെ ആരും പ്രസവിച്ചതല്ല, അവൻ ആരെയും പ്രസവിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഏകനായ റബ്ബുണ്ട്. ആ റബ്ബിനെയുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് ഇതിലും ഏറ്റവും നല്ലത് എന്ന് ബഹുമാനപ്പെട്ട ആ 330 കൊല്ലം ജീവിച്ചിരുന്ന ആ മഹാനവറുകൾ ജനങ്ങളോട് പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കുസ്സബിൻ സായദ എന്ന് പറയുന്ന മഹാനവറുകൾ പരിശുദ്ധ കഅബയുടെ ഭാഗത്തെ കൈ ചൂണ്ടി പിടിച്ചുകൊണ്ട് പറയുന്നു, ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ഹഖ് സത്യം വരാനുണ്ട്, ഈ ഭാഗത്ത് നിങ്ങൾക്കൊരു സത്യം വരാനുണ്ട്. ആ സത്യം എന്താണ് സത്യമെന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യബ് ഖാലിബിൻ്റെ കുടുംബത്തിൽ നിന്ന് സുന്ദരനായ, സുമുഖനായ, ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ വരാനുണ്ട്, അതാണ് സത്യം, അതാണ് സത്യം. ആ വരുന്ന ചെറുപ്പക്കാരൻ നിങ്ങളെ സത്യത്തിലേക്ക് വിളിക്കും, ഇഖ്ലാസിലേക്ക് വിളിക്കും, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ദീനിലേക്ക് നിങ്ങളെ അവർ വിളിക്കും, ഒരിക്കലും നഷ്ടപ്പെടാത്ത അനുഗ്രഹങ്ങളിലേക്കും നിങ്ങളെ അവർ വിളിക്കും. നിങ്ങളെ അവർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഉത്തരം ചെയ്യുക, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ആഗമനമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആദ്യം ഓടിയെത്തുന്ന ആൾ ഞാനായിരിക്കുമെന്ന് കുസ്സബിന് സായദ എന്ന് പറയുന്ന മഹാനവറുകൾ പറയുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വം വരുന്നതിന് മുമ്പ് നബിയെക്കുറിച്ചറിയാത്തവരില്ല, എല്ലാവരും വളരെ വ്യക്തമായി അറിഞ്ഞിരുന്നു. ഖുറൈശികളോട് അഹ്ലു കിതാബികളൊക്കെ പ്രശ്നങ്ങൾ പരസ്പരം പോരടിക്കുമായിരുന്നു. അവർക്ക് ഖുറൈശികൾക്ക് വിജയം കിട്ടുന്ന കാര്യം, അവർക്ക് അഹ്ലു കിതാബിന് നഷ്ടം വരുന്ന കാര്യം വന്നാൽ അവർ പറയും, ഒരു പ്രവാചകൻ വരാനുണ്ട്, പ്രവാചകൻ വരാനെടുത്തിട്ടുണ്ട്, അവർ വന്നാൽ നിങ്ങളെ ഇറവുകാരെ, ആദുകാരെ കൊന്നതുപോലെ അവർ നിങ്ങളെ കൊന്നുകളയും, വിഗ്രഹാരാധകരെ കൊന്നുകളയുമെന്ന് ഇവരെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, ഞങ്ങൾ കച്ചവടത്തിന് പോയപ്പോൾ
ഞങ്ങൾ യമനിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ എൻ്റെ കൂടെ അബൂ സുഫിയാനും ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ്റെ മകൻ ഒരു കത്തയച്ചു. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് മുഹമ്മദ് നബിയാണെന്ന് വാദിച്ചു കൊണ്ട് വന്നിരിക്കുന്നു. മുഹമ്മദ് നബിയാണ്, അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം, ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം എന്ന വാദവുമായി മുഹമ്മദ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പിതാവിന് കത്തെഴുതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളിങ്ങനെ പോയി, ഒരു ജൂത പുരോഹിതൻ എന്നെ കണ്ടപ്പോൾ, ഞങ്ങളുടെ സംഘത്തെ കണ്ടപ്പോൾ ചോദിച്ചു, ഈ അള്ളാഹുവിൻ്റെ മതവുമായി വന്ന ആളുടെ അമ്മ മൂത്താപ്പ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ശരിയാ, ഞാനാണെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ വന്നിരിക്കുന്നയാൾ വിനോദങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം വിനോദങ്ങളെ ഇഷ്ടപ്പെടുന്നയാളല്ല, അദ്ദേഹം കളവ് പറയുന്നയാളല്ല, അദ്ദേഹം വഞ്ചിക്കുന്നയാളല്ല. വീണ്ടും ചോദിച്ചു, അദ്ദേഹത്തിന് എഴുത്തറിയാമോ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, എഴുത്തറിയുന്നയാളാണെന്ന് പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അബൂ സുഫിയാൻ എന്നെ കളവാക്കിയാലോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് എഴുത്ത് അറിയില്ല. ഉടനെ ആ ജൂത പണ്ഡിതൻ ചാടിയെഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ തോളിൽ കിടന്ന മേൽത്തട്ടം എടുത്ത് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം മേൽപോട്ടും താഴോട്ടും ഇങ്ങനെ ചാടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ജൂതന്മാർ കൊല്ലപ്പെട്ടു, ജൂതന്മാർ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വെപ്രാണം കൊള്ളുകയാണ്. മടങ്ങുന്ന വഴിക്ക് അബൂ സുഫിയാൻ ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ സഹോദരപുത്രനെ കുറിച്ച് കേട്ടപ്പോൾ ജൂതൻ വല്ലാതെ പേടിച്ചല്ലോ, ജൂതൻ വല്ലാതെ ഭയപ്പെട്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണം? അത് എനിക്കറിയില്ല. നിങ്ങൾ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അബൂ സുഫിയാനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. നിങ്ങൾ നബി സല്ലല്ലാഹു മുഹമ്മദിനെ നിങ്ങൾ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ അബൂ സുഫിയാനോട് ചോദിച്ചപ്പോൾ അബൂ സുഫിയാൻ പറയുകയാണ്, ഖദാഉ പർവ്വതത്തിൻ്റെ മുകളിൽ കുതിരയെ കണ്ടാല കാണുന്നതുവരെ ഞാൻ വിശ്വസിക്കുകയില്ല. എന്താണങ്ങനെ പറയാൻ കാരണം? ഖദാഉ പർവ്വതത്തിൻ്റെ മുകളിൽ കുതിര കയറുന്ന സ്ഥലം അല്ല, അവിടെ കുതിരയെ അള്ളാഹു എത്തിക്കുകയില്ല എന്നെനിക്കറിയാം എന്ന് അബൂ സുഫിയാൻ ഇബ്നു അബ്ബാസ് തങ്ങളോട് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കം ഫത്ഹിൻ്റെ അന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഞാൻ നോക്കിയപ്പോൾ ഖദാഉ പർവ്വതത്തിൻ്റെ മുകളിൽ കുതിരയെ ഞാൻ കണ്ടു. ഈ സംഭവം അബൂ സുഫിയാനോട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് ഖദാഉ പർവ്വതത്തിൻ്റെ മുകളിൽ കുതിര വന്നാൽ ഞാൻ വിശ്വസിക്കുമെന്ന്? ആ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, വല്ലാഹി ഞാൻ ഓർക്കുന്നുണ്ട്. ഇബ്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ദീനിലേക്ക് വന്നല്ലോ. ഖുറൈശികളോട് മതം പറഞ്ഞു കൊടുക്കുന്ന, സത്യവാർത്ത പറഞ്ഞു കൊടുത്തിരുന്ന, പഠിച്ച ഈ അഹ്ലു കിതാബികളായ ആളുകളുടെ അടുത്ത് നിന്നാണ് ഇവർക്ക്, ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവിനെക്കുറിച്ച് അവർ കേട്ടതും ഇസ്ലാമിലേക്ക് വരാനുള്ള ആഗ്രഹം അവർക്കുണ്ടായതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഫഅജീബു, അവരുത്തരം ചെയ്തു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് അവർക്ക് വിശ്വസിക്കാൻ അവസരമുണ്ടായതെങ്കിലും ഈ അഹ്ലു കിതാബികളുടെ പ്രേരണ അവർക്ക് വല്ലാതെ സ്വാധീനം ചെലുത്തിയിരുന്നു. പക്ഷേ അഹ്ലു കിതാബികളായ ആളുകളൊക്കെ
എന്ത് ചെയ്തു? അവിശ്വസിച്ചു. അവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചില്ല. അവർ സത്യം വന്നപ്പോൾ പിന്മാറി. അതാണ് അള്ളാഹു പറഞ്ഞത്, വലമ്മാ ജാഅഹുമുൽ കിതാബു മിൻ ഇൻദില്ലാ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിതാബ് വന്നപ്പോൾ, മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരോട് കൂടെയുള്ള ആ നിയമങ്ങളെ വാസ്തവമാക്കുന്ന കിതാബ് അവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ, വഖാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾക്കെതിരെ അവർ വിജയം തേടുന്ന ആളുകളുമായിരുന്നു. ولما جاءهم كتاب من عند الله مصدق لما معهم അവരുടെ കൂടെയുള്ള കാര്യങ്ങളെ വാസ്തവമാക്കുന്ന കിതാബ് അവർക്ക് വന്നപ്പോൾ, വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, കാഫിരീകളുടെ മേൽ അവർ വിജയം തേടുന്നവരുമായിരുന്നു. فلما جاءهم ما عرفوا كفروا به, അവർ അറിയുന്ന കാര്യങ്ങൾ അവർക്ക് വന്നപ്പോൾ അതിനെ അതുകൊണ്ട് അവർ അവിശ്വസിച്ചു. അല്ലാഹു പറയുന്നു, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, അല്ലാഹുവിൻ്റെ ശാപം സത്യനിഷേധികളുടെ മേലാണ്. അപ്പോൾ സത്യം അവർക്കറിഞ്ഞിരുന്നിട്ട് പോലും, അവർക്കറിഞ്ഞിരുന്നു, അവർ പ്രബോധനം ചെയ്തിരുന്നു, അവർ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു, പക്ഷേ ആ വാർത്ത യഥാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വന്നപ്പോൾ അതിനെ അവർ നിഷേധിക്കുകയും അതിനെ അവർ അംഗീകരിക്കാതെ വരികയും ചെയ്തപ്പോൾ അവരുടെ മേൽ അല്ലാഹുവിൻ്റെ ലയനത്തിറങ്ങുമെന്ന് ഖുർആൻ പറയുകയാണ്. അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹുവേ നീ പുറത്തു തരണേ പഠിച്ചവനെ, മുത്തഖികളിൽ പെടുത്തണേ പഠിച്ചവനെ, ഞങ്ങളുടെ ഈ പ്രവർത്തനം നീ സ്വീകരിച്ച് ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരിക്കുവോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ യഥാർത്ഥ ആശിഖീങ്ങളായി ജീവിച്ച് ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി ദീർഘകാലം ഞങ്ങൾക്ക് ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് തരണേ പഠിച്ചവനെ. ഞങ്ങളുടെ നേതാക്കന്മാർ സുൽത്താനുലമ, റഈസുലമ, ബദറുസ്താദാത്ത്, കൽത്തറ ഉസ്താദ്, സിദ്ദീഖ് ഉസ്താദ്, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പോലെയുള്ള എല്ലാ മഹാന്മാർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അവസാനം കാമില ഇമാൻ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹു ബിറഹ്മത്തിക്കയാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.